Hi friends, Safari Cars in the Pudiri video like Ella Vukusawa. In the Namuva Nakula, for Chadigam Wahanga, the English Parisha Pertam and Return. Where I chaired Mughalla in the movie, the day, for Chadigan Stoke in the video, Paramaudi, Ningapu and the Kanika, Sredika, upon every video. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് 2015 മോഡൽ നിസാൻ സണ്ണി എക്സ് വി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. ഇത് കേരള രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർ ടി ഓഫീസിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സണ്ണിയിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അതായത് ബട്ടൺ സ്റ്റാർട്ട്, അലേവിയൽ, മിറർ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ വരും. 2015 മോഡലിൽ ന്യൂ ഷേപ്പ് വരുന്ന വാഹനമാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം 14-നും 15-നും ശേഷം ഇൻറ്റീരിയറും കാര്യങ്ങളും ഫ്രണ്ട് ഗ്രില്ല്, പമ്പർ കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ഇതിൽ സ്റ്റാരിങ്ങിൽ വോളിയം കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ്, എ സി, കമ്പനി സ്റ്റീരിയോ, അതേപോലെ ബട്ടൺ സ്റ്റാർട്ട് മിറർ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസിലൊരു വാഹനമാണ് നിസാൻ സണ്ണി. അതായത് ഇത് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിനില്ല. ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 68,000 കിലോമീറ്ററാണ്. ഡീസൽ വാഹനമാണ് ഇത്. പിന്നെ കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില 375,000 രൂപയാണ്. അതായത് 100,000 രൂപയോളം ടാക്സ്, കാര്യങ്ങൾ, ലൈഫ് ടാക്സ് ഒക്കെ അടച്ച് കസ്റ്റമർ പേരിലോട്ട് ആക്കി കൊടുക്കുന്ന റേറ്റാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ ഇത് റിനോൻ്റെ സ്കാല എന്ന് പറയുന്ന വണ്ടിയാണ്. അതായത് നിസാൻ സണ്ണിൻ്റെ അതേ മോഡൽ വാഹനം തന്നെ റിനോ ഇറക്കിയ വാഹനമാണ്. ഇതും ബോഡി കൊണ്ടും ഇൻറ്റീരിയർ ഭാഗം കൊണ്ടൊക്കെ കാണാൻ ഏകദേശം സെയിം തന്നെയാണ്. ഇത് 2016 മോഡലാണ്. ഇതും അതേപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ്, എ സി, സ്റ്റാരിങ് വോളിയം കൺട്രോൾ കാര്യങ്ങൾ, അതേ നിസാൻ സണ്ണിൻ്റെ സെയിം സ്പേസും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതേപോലെ എൻജിൻ പാർട്സും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ ഈ വാഹനത്തിന് വരുള്ളൂ. ഇതിന് രണ്ടിനും ഏകദേശം ഡീസലിന് ഒരു 18-20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. അതേപോലെ ഈ വാഹനത്തിൽ മലയവീൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഓൾറെഡി കേരള രജിസ്ട്രേഷൻ ചെയ്ത് വെച്ച വാഹനമാണ്. ഇതേ മോഡലൊരു വാഹനം കൂടി ഉണ്ട്. സ്കാല രണ്ട് വാഹനം നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് സ്റ്റോക്കിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 2016 350,000 രൂപക്ക് 2016 മോഡൽ റിനോൻ്റെ സ്കാല നമുക്ക് കൊടുക്കാൻ കഴിയും. അതേപോലെ അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് 2019 മോഡല് മാരുതിയുടെ ബ്രീസ. അതായത് വെറും 11,000 കിലോമീറ്റർ ഓടിയ വാഹനമാണിത്. പുതിയ വാഹനം എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ, പുതിയ വാഹനം എടുക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ പറ്റിയൊരു മോഡൽ വാഹനമാണ്. ആകെ 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യുൻ കിലോമീറ്ററാണ്. ഇത് ZDI ഓപ്ഷനാണ്. ZDI ഒരു 40,000-50,000 രൂപയുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 3 വർഷം ഇൻഷുറൻസ് ആണ് ഇതിൽ വരിക. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കഴിഞ്ഞ് ഇപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് നിലവിൽ ഈ വാഹനത്തിനുള്ളത്. അത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ചെയ്ത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയും. അതായത് ഡീസൽ വാഹനം ഇപ്പോൾ പുതിയ വണ്ടി ഇറങ്ങുന്നില്ല. അതായത് കമ്പനിയിൽ ഡീസൽ വാഹനം ഇറങ്ങുന്നില്ല. അപ്പോൾ ലോ കിലോമീറ്റർ പുതിയ വാഹനം എടുക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു മോഡൽ വാഹനമാണിത്. അതായത് 11,000 കിലോമീറ്ററേ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. തേർഡ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. തേർഡ് സർവീസ് കഴിഞ്ഞ വാഹനമാണ് കമ്പനി. അതേമാതിരി മേജർ ആക്സിഡൻറ്റോ ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ, ഫ്ലഡ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് നല്ല സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ഉള്ള ഒരു വാഹനമാണ്. ഇതിന് പ്രൈസ് ഓൺ റോഡ് വന്നിരുന്നത് 1,150,000 രൂപ ആണ് എൻ്റെ ഓർമ്മ. ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത്. അതിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. കസ്റ്റമർ ഇത് എടുത്ത കസ്റ്റമർക്ക് 12 രൂപയുടെ മേലെ വില വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 1,25,000 രൂപയാണ്. ZDI മോഡലാണ്, ഡീസലാണ്. നേരെ അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്ന വാഹനം ടാറ്റ മൻസ.
ഇത് പെട്രോൾ ആണ്, 2011 മോഡൽ പെട്രോൾ എഞ്ചിൻ ആണ്. ഇത് അലോയ് വീലും കാര്യങ്ങളൊക്കെ വരുന്ന ടാറ്റയിലെ മൻസയില് ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ചെറിയ വിലക്ക് ഒരു വാഹനം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത് മാക്സിമം ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള വിലക്ക് തന്നെ നമുക്ക് കൊടുക്കാം. ഇതിലും കമ്പനി സ്റ്റീരിയോ അതേമാതിരി സ്റ്റാരിങ്ങിൽ കൺട്രോള്, അതേപോലെ നല്ല സീറ്റ് കവർ, നല്ല സ്പേസ് ഉള്ള ഒരു വാഹനമാണ്. പെട്രോൾ ആണ്, മൈലേജ് അത്യാവശ്യം കമ്മിയാവും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് താല്പര്യമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് 125,000 രൂപക്ക് നമുക്ക് ഫൈനലി വാഹനം കൊടുക്കാൻ കഴിയും. 2011 മോഡലാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഡയമണ്ട് കട്ട് അലോയ്യിലും കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ്. അടുത്തത് നമ്മൾ കാണിക്കുന്നത് സ്കോർപിയോ. ഇത് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യാൻ പറഞ്ഞൊരു വാഹനമാണ്. ഇപ്പോൾ ഈ കാണിച്ച വാഹനങ്ങൾ ഏതെങ്കിലും സിംഗിളായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാം. നമ്മൾ വീഡിയോ സിംഗിളായിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യാം. ഇത് 2006 മോഡൽ സ്കോർപിയോ ആണ്. CRDA എഞ്ചിൻ വരുന്ന, വോയിസ് മെസ്സേജ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ഇല്ലേ, എല്ലാ ഓപ്ഷനും വർക്കിംഗ് ഇല്ലേ, നല്ല അടിപൊളി ഒരു സ്കോർപിയോ ആണ് ഇത് കാണാൻ ഉള്ളത്. അതേപോലെ ഇതിൽ അലോയ് വീല്, ടയർ കാര്യങ്ങളൊക്കെ ഫുള്ളാണ്. അത്യാവശ്യം 2006 അപേക്ഷിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി. അതായത് നമ്മൾ വാഹനം നോക്കുമ്പോൾ വാട്ടർ ചാനൽ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. അതായത് പിന്നെ ടച്ച് സ്ക്രീൻ സെറ്റ് ഉണ്ട്, നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്, ഇൻറ്റീരിയർ ഭാഗവും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി. ഫോർ ഡോർ പവർ വിൻഡോ, വോയിസ് മെസ്സേജ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, സെൻട്രൽ എ സി ഒക്കെ വർക്കിംഗ് ആണ്, എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ഇല്ലേ, നല്ല അത്യാവശ്യം കണ്ടീഷൻ ഉള്ള ഒരു വാഹനമാണ്. 2006 മോഡലാണ്. പിന്നെ ആ 2006 മോഡലിനെ അപേക്ഷിച്ച് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളേ ഒരു സ്കോർപിയോ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 225,000 രൂപ. ഈ ഇതിൽ 5 വർഷത്തെ റിന്യൂവല് ടാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് കസ്റ്റമർ കൊടുക്കുക. ഈ വാഹനം എടുക്കുന്ന ആളുകൾക്ക് പേപ്പർ ഡോക്യുമെൻസിൻ്റെ കാര്യത്തിന് പേടിക്കേണ്ട, 5 വർഷത്തെ റിന്യൂവല് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതേപോലെ ഇൻഷുറൻസ്, ടാക്സ് കാര്യങ്ങളൊക്കെ ഈ വാഹനം ക്ലിയർ ആണ്. അതേപോലെ ഈ കാണിക്കുന്നത് 2011 മോഡല് ഇന്നോവ G4 ആണ്. അതേപോലെ ഇത് 2014 മോഡല് ഇന്നോവ G4 Type 4 വാഹനമാണ്. ഒരു എയർ ബാഗ് വരുന്ന വാഹനമാണ്, ഓൾറെഡി കേരള രജിസ്ട്രേഷൻ ചെയ്ത് വെച്ച വാഹനമാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 7,55,000 രൂപ. ഇത് 2015 മോഡല് ഇന്നോവ G4 ആണ്. 130,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ജെന്യുവൻ ആണ്, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ട് 8,75,000 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. വിത്ത് NOC കസ്റ്റമർക്ക് ഏത് ആർടി ഓഫീസിലോട്ട് വേണമെങ്കിലും നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുക. NOC മതി എന്നുള്ള കസ്റ്റമർക്കാണെങ്കിൽ 7,50,000 രൂപക്കും നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത് 2015 മോഡല് G4, 2 എയർ ബാഗ് വരുന്ന വാഹനമാണ്. അതേപോലെ നമ്മൾ കാണിക്കാൻ പോകുന്നത് 2007 മോഡല് വി ഓപ്ഷൻ വരുന്ന ഇന്നോവയാണ്. Type 4 ചെയ്ത വാഹനമാണ്, ഓൾറെഡി കേരള രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ്, കുറച്ച് മുന്നേറിയ ആയതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 2007 ആണെങ്കിലും ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതൊരു കസ്റ്റമർ നമുക്ക് പാർക്ക് ആൻഡ് സെയിലിന് വേണ്ടി വെച്ച വാഹനമാണ്. അതേപോലെ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഹോണ്ട സിവിക്ക്. ഈ സിവിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 2008 മോഡല്, ഒറിജിനൽ കേരള വാഹനമാണ്. ഈ സിവിക്ക് ഒറിജിനൽ കേരള അല്ല, റീ രജിസ്ട്രേഷൻ ചെയ്ത് കേരള വാഹനം ചെയ്ത് വാഹനമാണ്. ഇതിൽ ഇമ്പോർട്ടഡ് അലോയ് വീല് കാര്യങ്ങൾ, കസ്റ്റമർ പറഞ്ഞത് 70,000 രൂപേൻ്റെ അടുത്തായി അലോയ് വീലിനാണ് കസ്റ്റമർ പറഞ്ഞത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അലോയ് വീല്, അതേമാതിരി ബോഡി ഭാഗം കാര്യങ്ങളൊക്കെ അല്ലേ ഒരു ഹോണ്ട സിവിക്കാണ് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ അത്യാവശ്യം നല്ല ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2008 മോഡലാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് നോക്കുമ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങൾ ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അഡീഷണൽ ചെയ്തതാണ്. അതേപോലെ ഓട്ടോമാറ്റിക് ആണ്, ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. പെഡൽ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ്, ഓടിക്കാനൊക്കെ ഭയങ്കര കണ്ടീഷനിലൊരു വാഹനമാണ്. ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള വാഹനം. അതേപോലെ നമ്മൾ ഇൻറ്റീരിയറോ ബോഡി പോളിഷിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു പ്രത്യേകതരം കളറാണ് ഈ വാഹനത്തിന് ചെയ്തിട്ടുള്ളത്. ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്, ഓൾറെഡി കേരള രജിസ്ട്രേഷനിലാണ് വാഹനം ഉള്ളത്. ഇനി നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് 2006 മോഡൽ ബെൻസ് 200, ഈ ക്ലാസ്സിൽ 200 എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 2006 മോഡല് ഈ ക്ലാസ് 200 ആണ്. അതായത് പെട്രോൾ എഞ്ചിനാണ് ഇതിൽ വരിക, കംപ്രസർ എഞ്ചിനാണ് വരിക.
അത്യാവശ്യം ഒരു 8 to 10 km മൈലേജ്, ലോങ് ഡ്രൈവിലൊക്കെ അത്യാവശ്യം ഒരു 10 km മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഇതിന് നമ്മൾ പിന്നെ ഇപ്പോൾ 5 വർഷത്തെ റിന്യൂവൽ, 5 വർഷത്തെ ടാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പുതുതായി ചെയ്തു. അപ്പോൾ ഇനി എടുക്കുന്ന കസ്റ്റമർക്ക് 5 വർഷത്തിനുള്ള എല്ലാ ഡോക്യുമെൻസും ക്ലിയർ ആണ്. പിന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അതേപോലെ സസ്പെൻഷൻ്റെ വർക്ക്, അതേമാതിരി ബുഷ്, ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി എടുക്കുന്ന കസ്റ്റമർക്ക് ഇതിൽ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ഫംഗ്ഷനും, സൺറൂഫ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞത് 450,000 രൂപയാണ്. അതായത് 5 വർഷത്തെ റിന്യൂവൽ, ടാക്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഡോക്യുമെൻസൊക്കെ ഫുള്ള് ക്ലിയർ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന വിലയാണ് ഉദ്ദേശിച്ചത്. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനിൽ തന്നെയാണ് ഉള്ളത്. അതേപോലെ പിന്നെ ഇതിൻ്റെ ടയർ ഭാഗം കൊണ്ട് പറയുകയാണെങ്കിൽ ടയർ ഒരു 30-40% ഉള്ളൂ. ടയർ അത്യാവശ്യം കമ്മിയുണ്ട്. ഇനി കസ്റ്റമർക്ക് നമ്മൾ അത്യാവശ്യം വേണ്ട ടയർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അതേപോലെ ഇതിന് മേജർ ആക്സിഡൻറ്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ നമുക്ക് ഗ്യാരണ്ടി തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് 2019 മോഡല് അൾട്ടോ 800 ആണ്. BS6 എഞ്ചിൻ വരുന്ന LXI ഓപ്ഷണൽ വാഹനമാണ്. അതായത് ഒരു എയർ ബാഗ്, അതേപോലെ ABS കാര്യങ്ങളൊക്കെ വരും. 9,000 കിലോമീറ്റർ, ആകെ 8,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ. ഇത് പിന്നെ പുതിയ വണ്ടി എങ്ങനെയാണോ അതേ കണ്ടീഷനിലാണ്. ഒന്നും ആയിട്ടില്ല. മേജർ ആക്സിഡൻറ്റോ പെയിൻറ് ടച്ചപ്പോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ പുതിയ വാഹനത്തിന് വില വരുന്നത് 436,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ന്യൂ വാഹനത്തിൽ നിന്ന് 100,000 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക. അതൊരു കസ്റ്റമർ നമുക്ക് പാർക്ക് ആൻഡ് സെയിലിന് വെച്ച വാഹനമാണ്. 436 ഓൺ റോഡ് വരുന്ന വാഹനമാണ്. നേരെ 336,000 രൂപക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇതിന് 100,000 രൂപ ഡിസ്കൗണ്ടിൽ ആകെ 8,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ. വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. സ്റ്റെപ്പിനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല കണ്ടീഷനിലെ നല്ലൊരു വാഹനമാണ്. താല്പര്യമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഈ കാണിച്ച വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് വാഹനങ്ങൾ നമുക്ക് കാണിക്കാണ്ട്, ബെൻസുകളുടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്, അതൊക്കെ കാണിക്കാണ്ട്. വീഡിയോ ലോങ് ആവേണ്ടെന്ന് കരുതി പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞതാണ്. ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടാവാം, നിങ്ങൾ ക്ഷമിക്കണം. ഇനി ഈ കാണിച്ച വാഹനങ്ങളിൽ ഏതെങ്കിലും ഫുള്ളായിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യണം. അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയും. നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാഹനങ്ങൾ ബെൻസിൻ്റെ ഒരു 4-5-6 വാഹനങ്ങളുടെ സ്റ്റോക്ക് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാണ്ട് അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ വീഡിയോ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കാരണം അപ്പോൾ ചെയ്യുന്ന വാഹനങ്ങളൊക്കെ സെയിൽ ആയതിനു ശേഷം ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ 35,000 സബ്സ്ക്രൈബർ കാരണം നമ്മളൊരു ഫാമിലി മാതിരിയായി. ഒരുപാട് ആളുകൾ നമ്മളെ ഒരുപാട് രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട, എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും താങ്ക് യു.